ഈ ചാനലിനെ സ്നേഹിക്കുന്ന ലോകത്തിലെ എല്ലാ മാനി പ്രേക്ഷകർക്കും മനപ്പുറത്ത് മഠം നമ്മുടെ ചാനലിലേക്ക് നിസ്സീമമായി സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന താങ്കൾക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷൻ ചാനലിലേക്ക് നിസ്സീമമായ സുസ്വാഗതം. ഇവിടെ ചോദിച്ചിരിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, സർ കുടുംബത്തിൽ എന്നും വഴക്കാണ്, ഒരു ദിവസം പോലും സ്വസ്ഥതയില്ല, സമാധാനമില്ല, ഇന്ന് സന്ധ്യ കഴിഞ്ഞാൽ അച്ഛനും മക്കളും എല്ലാവരും വരും, പക്ഷേ ഒരു കാര്യത്തിന് അവർക്ക് സമയമുണ്ടാവില്ല, അന്യോന്യം അങ്ങോട്ട് പറയും, അല്പനേരം സ്നേഹമാണ്, എന്നും വഴക്കില്ലാത്ത ഒരു ദിവസം പോലും ഇല്ല. ഒന്ന് ഈ ഭൂമി സംബന്ധമായിട്ട് പറഞ്ഞ്, അല്ലെ ധനസംബന്ധമായിട്ട് പറഞ്ഞ്, അല്ലെ തൊഴിൽ സംബന്ധമായിട്ട് പറഞ്ഞ്, ഏതെങ്കിലും ഒരു ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് എൻ്റെ കുടുംബത്തിൽ വഴക്കാണ്, അത് മാറിക്കിട്ടുവാനായിട്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് കർമ്മങ്ങൾ ചെയ്യേണ്ടത്, ഏതൊക്കെ വഴിപാടുകളാണ് നടത്തേണ്ടത് എന്നൊക്കെയാണ് എഴുതി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യ ഉത്തമനായ ഒരു ദൈവജ്ഞനെ കാണുക. ആ ദൈവജ്ഞനെ കണ്ട് നിങ്ങളുടെ ഇംഗിതം അദ്ദേഹത്തെ അറിയിക്കുക. വളരെ ക്ഷമയോടും ഭക്തിപുരസ്സരം പോവുകയാണ്. കവടി പോലും വെക്കേണ്ടേ, പ്രച്ഛകൻ വരുന്നതൊരു ദൂത ലക്ഷണമാണ് ഒരു ജ്യോത്സ്യൻ. ആ ദൂത ലക്ഷണത്തിൽ നിന്നും കാര്യങ്ങൾ നിരൂപിച്ചെടുക്കണമെങ്കിൽ ഒരു ജ്യോത്സ്യനിൽ കൊണ്ട് ഓടിച്ചെന്ന് എനിക്ക് പെട്ടെന്ന് പോകണം, എൻ്റെ പശുവിന് കുഴപ്പമാണ്, എൻ്റെ വാഹനം ഇന്നടത്ത് കിടക്കുകയാണ്, സർവീസിങ്ങിന് കിടക്കുകയാണ്, വീട്ടിൽ രണ്ട് കൊച്ചു പിള്ളേരാണ്, എന്തൊരു കാര്യം നമ്മൾ സാധിക്കാനിറങ്ങിയാലും അതിനൊക്കെ ക്ഷമയോടുകൂടി കാത്തിരുന്ന് കണ്ട് നമ്മുടെ ഇംഗിതം അറിയിച്ച് അതിന് പരിഹാരം ചെയ്താൽ, പരിഹാരം ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ, അമ്പലങ്ങളിലേക്ക് ഓടിച്ചെല്ലുക, പെട്ടെന്നൊരർച്ചന കഴിച്ച് തന്നേരെ, അല്ലെ അർച്ചനയുടെ പ്രസാദം വാങ്ങില്ല, അല്ലെ പായസത്തിനെഴുതും, പായസം വാങ്ങില്ല, പത്തേ മുക്കാൽ കഴിഞ്ഞിട്ട് ഉച്ചപൂജ കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞാൽ വാങ്ങില്ല. പ്രസാദം എപ്പോഴും അത്യുത്തമമാണ്. ഏതൊരു ക്ഷേത്ര ദർശനം നടത്തിയാലും അവിടുത്തെ പ്രസാദം വാങ്ങിയില്ല എങ്കിൽ ഒരു ഫലവും ഉണ്ടാകത്തില്ല, സംശയമില്ലാത്ത കാര്യമാണ്. പലരും പറയാറുണ്ട്, ഞാൻ 12 മാസവും ഗണപതി ഹോമം നടത്തുന്നുണ്ട്. ഒന്നുകിൽ നമ്മളോ അല്ലെങ്കിൽ നമ്മുടെ ആൾപ്രതിയോ അവിടെ ചെന്ന് പ്രസാദം വാങ്ങി അത് ഉപയോഗിക്കുമ്പോഴാണ് അതിന് പ്രയോജനമുണ്ട്. നമ്മളൊക്കെ ഞങ്ങളൊക്കെ പൂജ കഴിച്ചു കഴിഞ്ഞാൽ ഹോമകുണ്ടത്തിലെ പകുതി സാധനം എല്ലാം എരിഞ്ഞു തീരുന്ന സാധനമാണ്. അതിൽ നിന്ന് പ്രസാദം എല്ലാവർക്കും ഒരുപോലെയുമാണ്. നമ്മളൊരു പുഷ്പാഞ്ജലി ദേവാലയത്തിൽ പോയി കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നതും നിങ്ങൾക്ക് കിട്ടുന്നതും മറ്റൊരാൾക്ക് കിട്ടുന്നതും എല്ലാം അതിനകത്ത് പൂവ്, ചന്ദനം, ഭസ്മം ഇങ്ങനെയുള്ള കാര്യമാണ് എന്ന് പറഞ്ഞാലാണ്. ഒരു പൂജ കഴിച്ചാൽ മിക്കവാറുമുള്ള പൂജകൾക്കൊക്കെ പ്രസാദം ഒന്നായിരിക്കും, പക്ഷേ സങ്കല്പത്തിനാണ് വില. എന്ത് സങ്കല്പിച്ച്, ഒരു കവർ പാലുണ്ടെങ്കിൽ നമുക്ക് തൈരുണ്ടാക്കാം, മോരുണ്ടാക്കാം, താളിച്ച മോരുണ്ടാക്കാം, ഇതൊക്കെ നമ്മൾ എരിശ്ശേരി ഉണ്ടാക്കാം, പുളിശ്ശേരി ഉണ്ടാക്കാം, പച്ചടി ഉണ്ടാക്കാം, കിച്ചടി ഉണ്ടാക്കാം, വാഴപ്പഴ പച്ചടി ഉണ്ടാക്കാം, നാരങ്ങാ പച്ചടി ഉണ്ടാക്കാം, ഇങ്ങനെയൊക്കെയുള്ള വിവിധ സാധനങ്ങൾ ചെയ്യുന്നവളാണ് നമ്മൾ പുഷ്പാഞ്ജലിയും വഴിപാടുകളും ഒക്കെ കഴിയുന്നത്. ഓരോരുത്തർക്കും ഓരോ സങ്കല്പമായിരിക്കും. ഒരാൾക്ക് വിവാഹം, ഒരാൾക്ക് പിന്നെ രോഗദുരിതം മാറാൻ, ഒരാൾക്ക് വിദേശയാത്ര, ഒരാൾക്ക് പരീക്ഷയിൽ വിജയം, ഒരാൾക്ക് പുതിയ ഗൃഹം പണിയാൻ, ഒരാൾക്ക് പുതിയ വസ്തു വാങ്ങാൻ, ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അത് നമ്മൾ ആലോചിക്കുക. അപ്പോൾ ഈ കുടുംബത്തിലെ കലഹത്തിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്നേ. കലഹം ഉണ്ടാക്കുന്നതിൽ വളരെയധികം ക്ഷമ പാലിക്കണം. കാരണം എന്താ വെച്ചാൽ, കുടുംബത്തിൽ അവരവരെ തന്നെ കുറേയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിൻ്റെ കലഹം മാറിക്കിട്ടാനുള്ളതേ ഉള്ളൂ. അതിലൊന്നും പറ്റുന്നില്ല എങ്കിൽ, എന്തെങ്കിലും ദുഷ്പ്രവൃത്തിയുണ്ടോ മറ്റോ വന്നുകൂടിയിരിക്കുന്നതാണ് എങ്കിൽ, അതിനെ നമ്മൾ ഉത്തമനായ ജ്യോതിഷനെ കണ്ട് അവിടെ വെച്ച് നോക്കി ഉത്തമരാശി എടുത്ത്
അതിൻ്റെ 6, 8, 12 ഭാഗങ്ങൾ കാരണമൊക്കെ കണ്ടുപിടിച്ച് അതിന് തത്തുല്യ വിലയുക്തമായിട്ടുള്ള ജ്യോതിഷൻ രാശി വെച്ച് കഴിയുമ്പോൾ തന്നെ ജ്യോതിഷൻ അറിയാം ഇന്ന പരിഹാരം ചെയ്തെങ്കിലേ ഇത് മാറുകയുള്ളൂ. അന്നേരം അതൊന്നും പറയില്ല, അവസാനമാണ് പറയുക ഇന്ന പോലെ ചെയ്യൂ എന്നൊക്കെ പറയുക. ചില പൂജകൾ കാണിക്കേണ്ട പൂജകളുണ്ട്, കാണിക്കാതെ ചെയ്തു കുരുതി മറ്റ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കാണുന്നത് പോലും ദോഷമാണ്, സംശയമില്ലാത്ത കാര്യം. അതുകൊണ്ടാണ് അമ്പലത്തിലൊക്കെ നമ്മൾ കുരുതി കഴിച്ചാൽ ഒരാളൂടെ പോയി കുരുതി കഴിക്കാവൂ, കുരുതി കഴിച്ചാൽ തിരിഞ്ഞു നോക്കാൻ പാടില്ല, തിരിഞ്ഞു നോക്കാൻ പാടില്ലാതെ മറ്റൊരാളെ ദൂരെയൊക്കെ ഉള്ളതാണെങ്കിൽ മറ്റൊരാളെ കൂട്ടിക്കൊണ്ടു പോയി അവരുടെ കൂടെ സഞ്ചരിക്കണമെന്നൊക്കെ പറയുന്നതിൻ്റെ കാരണങ്ങൾക്ക് ഒരുപാട് വ്യക്തതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കുരുതി കാണാതിരിക്കുകയായിരിക്കും ഏറ്റവും ഭംഗി, സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ കുടുംബത്തിലെ ഐക്യം വർദ്ധിക്കാനായിട്ട്, ആ സമ്പത്ത് വർദ്ധിക്കാനായിട്ട് ഒന്നിച്ച് ഒരേ കുടക്കീഴിൽ എന്ന് പറഞ്ഞ പോലെ ഒന്നിച്ച് ഒരേ വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കാൻ ഏറ്റവും നല്ലൊരു പിന്നെ ദേവി സാന്നിധ്യമാണ് നമ്മുടെ ദേവിയുടെ നിത്യക്ലിന്ന എന്ന് പറയുന്നത്. ആ നിത്യക്ലിന്ന എന്ന് പറയുന്ന ദേവിയെ നമ്മൾ ഭജിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്നതായിട്ടുള്ള ദുരിതങ്ങളും അതുപോലെ പേടി കിട്ടുന്നതായിട്ടുള്ള വിഷയങ്ങളും അയൽവക്ക സംബന്ധമായിട്ടുള്ള വിഷയങ്ങളും ഭൂമി തർക്കങ്ങളും അല്ലെങ്കിൽ മറ്റുള്ളവരോട് പിണങ്ങി നിൽക്കുന്ന വിഷയങ്ങളൊക്കെ മാറിക്കിട്ടാൻ നല്ലതാണ്. അതിൻ്റെ ഒരു ധ്യാനം ഞാൻ പറഞ്ഞു തരാം. പത്മരാഗമണിപ്രഖ്യാം ഹേമതാടംഗഭൂഷിതാം രക്തവസ്ത്രധരാം ദേവീം രക്തമാല്യാനുലേപനാം അജ്ഞാനാഞ്ജിത നേത്രാം താം പത്മപത്രനിവേഷണാം നിത്യക്ലിന്നാം നമസ്യാമി ചതുർഭുജവിരാജിതം. ചതുർഭുജങ്ങളോട് കൂടിയിരിക്കുന്ന നാല് കരങ്ങളോടും പാശത്തോടും അങ്കുശത്തോടും പാനപാത്രത്തോടും അഭയമുദ്രയോടും ധരിച്ച സ്വർണ്ണാഭരണ വിഭൂഷിതയായ ആളാണ് നിത്യക്ലിന്ന എന്ന് പറയുന്ന ദേവി. ഗരുഡ പുരാണത്തില് നിത്യക്ലിന്നെക്കുറിച്ച് സൂക്ഷ്മമായിട്ടും വ്യക്തമായിട്ടും പറയുന്നുണ്ട്. അതൊക്കെ വെളുത്തവാവ് എന്ന് പറഞ്ഞാൽ ശുക്ലപക്ഷത്തിലുള്ള സമയത്ത് ഇതൊക്കെ ജപിക്കുവാണെങ്കിൽ, എന്നും ജപിക്കുവാണെങ്കിൽ, അത്യുത്തമം ജപിക്കുവാണെങ്കിൽ ആ കുടുംബത്ത് ഒരു ചേഷ്ടയോ ഒരു മല്ല് പിന്നെ അന്യോന്യം പരസ്പര വിദ്വേഷമോ ഒന്നും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ചെറിയ ചാനലിലെ എളിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ കടപ്പാടും. കാണണം.